ഷോ കഴിഞ്ഞിണ്ടാവില്ലേ? പിന്നെ എന്താന്ന് അറിയണമെങ്കിൽ അയാളൊന്ന് താഴോട്ടിറങ്ങി വരണ്ടേ. ആ നെസ്സിന്റെ അടുത്ത് പോയി കാണാൻ പറയപ്പെടാ, 100 കോടിക്ക് എടുത്ത് വെച്ചേക്കണാണ് അമ്മാതിരി വിഷ്വല്. ഇത് പടം മെഗാ ഹിറ്റ് അല്ലേ? ഒരു രക്ഷയില്ല, അടിപൊളി ആയിട്ടുണ്ട്. ഹിറ്റായോ? കൊള്ള ഹിറ്റായോ എന്നോ ബമ്പറാ സാറേ. എടാ, ഇത് സത്യമായ കാര്യമാണോ അതോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഓക്കേ, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് പൊളി, ഫുൾ എന്റർടൈൻമെന്റ്. എന്നാലും ഇത്ര ബ്യൂട്ടിഫുൾ ആയി എങ്ങനെ കരയാം? ഈ കഥാപാത്രമായിട്ട് ജീവിക്കുക എന്നൊക്കെ കേട്ടില്ലേ? അബ്സല്യൂട്ട്ലി വാവ്, ദിസ് ഈസ് ദ മൂവി. കണ്ടില്ലേ കാണികൾ ത്രില്ലടിച്ച് നിക്കണേ? മാസ് എന്ന് പറയണ്ട, പക്കയായിട്ട് പ്രതീക്ഷ വന്ന് കാണാൻ അടിയോടെ പോടാ. മാസ് എന്ന് പറഞ്ഞ പോരാ, മരണ മാസ്. ഞാൻ ഒന്നും പറയാനില്ല, ഞാൻ റീ ആയിട്ടോ ഒന്നും പറയാനില്ല. എന്റെ ചേട്ടായി സമ്മതിച്ച് കൊള്ളാം. ആറാടുമല്ല അറുമാതിക്ക. ഏതായാലും ചങ്ക് പൊളപ്പ സാധനം തന്നെ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഹാഫ് മാസം എന്ന് വെച്ചാൽ അടിപൊളി മാസം. സംഭവം കാലകിണ്ട്. യശിന്റെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് പടം ഫുള്ള്. പിന്നെ നമ്മുടെ ആ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടല്ലോ, അതെന്തായാലും ഉണ്ട്. അത് 100% ഗ്യാരണ്ടി. ഗ്യാരണ്ടി കൊടുക്കാൻ നീയാടാ റോൾഡ് ഗോൾഡ് കളർ നടത്തണ്ട. വേണ്ട വേണ്ട, തലയിരിക്കുമ്പോ വാലാടണ്ട. കൊണ്ടുപോ കളക്ഷൻ ബോക്സ്. പിന്നെ പിന്നെന്ത്, പാൻ ഇന്ത്യൻ ലെവല്. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. എങ്ങനെയാണ് റോക്കി ബൈ പൊളിയാണോ? പൊളിയെന്ന് പറഞ്ഞ മാസ് അപാരം. എടാ ഈ പിള്ളേരൊക്കെ പറയത്തില്ല. നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി. ഇത് ദേവനാരായണജിയുടെ ഒരു സാമ്പിൾ വിളക്കെട്ട് മാത്രം. പൂരം തുടങ്ങാൻ ഇരിക്കുന്നല്ലേ ഉള്ളൂ.